അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് നമുക്ക് അൺബോക്സ് ചെയ്തേക്കാം. ഇത് നമ്മൾ നോർമലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹെൽമെറ്റ് ആണ്. ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത്, നമുക്ക് കെ ടി എം ബൈക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. സോ ആ ഗിഫ്റ്റ് എന്താന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ഗിഫ്റ്റുമായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. ശരിക്കും ഇതിന്റെ ഓണർ തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട്, അവൻ എന്നെ കൊണ്ടാണ് ഇത് അൺബോക്സ് ചെയ്യിപ്പിച്ചത്. അപ്പം സ്പാർക്ക് എന്നാണ് ഇതിന്റെ പേര്. 699 സംതിങ് രൂപയാണ് ഇത് വിലയൊക്കെ എഴുതിയിരിക്കുന്നത്. ബോക്സിന് എല്ലാ സൈഡിലും സ്പാർക്ക് എന്നുള്ള മാർക്കൊക്കെ ഉണ്ട്. ഷോറൂമിൽ നമ്മൾ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ ബോക്സ് നല്ലപോലെ തന്നെ നനഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് പൊട്ടിച്ചു നോക്കിയേക്കാം. KTM ഗിഫ്റ്റ് കിട്ടിയപ്പോൾ തന്നെ ഇവൻ പറഞ്ഞത് വെറുതെ കാശ് കൊടുത്ത് ഹെൽമെറ്റ് മേടിക്കണ്ടായിരുന്നു, ഇത്രയും നല്ല ഹെൽമെറ്റ് അവർ തരുമ്പം പിന്നെ നമ്മളത് വെറുതെ കാശ് പോയി എന്നൊക്കെയാണ് ഇവൻ്റെ ആദ്യത്തെ അഭിപ്രായം. സോ നമുക്കിത് നോക്കാം, ഇവൻ്റെ അഭിപ്രായം ശരിയാണോ അതോ പണി പാളിയോ എന്ന് നോക്കാം. സോ ഒരു പ്ലാസ്റ്റിക് കിറ്റിൻ്റെ അകത്ത് തന്നെയാണ് സാധനം കിട്ടിയിരിക്കുന്നത്. അപ്പം ഭയങ്കര വലിയ ഐറ്റം ഒന്നും അല്ല, കിറ്റിൻ്റെ ക്വാളിറ്റി തന്നെ നമുക്ക് കൈകൊണ്ട് തൊട്ട കീറിപ്പോന്ന പോലത്തെ ഐറ്റമാണ്. അപ്പം എന്തേ, ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്. 264000 രൂപയ്ക്ക് ബൈക്ക് മേടിച്ച് തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഹെൽമെറ്റ് ആണ്. നമുക്കറിയാൻ മേലാത്ത വല്ല കമ്പനി ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മളിപ്പം നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നോക്കി, അവർ ഈ ഐറ്റത്തെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. സ്പാർക്ക് എന്ന് പറയുന്ന ഹെൽമെറ്റ് അവർ കണ്ടിട്ടുകൂടിയില്ലെന്നാണ് നമ്മൾ ഗൂഗിളിനോട് ചോദിച്ചപ്പം ഗൂഗിള് പറഞ്ഞത്. കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ക്വാളിറ്റി ആണ് സാധനത്തിന്, തൊട്ടാ പൊട്ടിപ്പോകുന്ന ഐറ്റം തന്നെയാണ്. ഇങ്ങനെ ഒരു ഐറ്റം നമ്മൾ ഏതായാലും അവരുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. ഒരു കളർ വൈസർ, ബ്ലാക്ക് ഷെയ്ഡുള്ള ഒരു വൈസറാണ് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. ഒട്ടും ക്വാളിറ്റി ഇല്ല, ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത സാധനം പൊട്ടിപ്പോവും. പിന്നെ നിങ്ങൾക്ക് കാണാം സൈഡിലൊക്കെ. പിന്നെ ഇതിൻ്റെ അകത്തെ കുഷീനും അതുപോലെ തന്നെ ഫോമൊക്കെ എന്ന് പറയുന്നത് ജസ്റ്റ് ആ എന്നാ പറയണ്ട, നമ്മൾ ആ പുറത്തെ അവർ കാണുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ, അകത്തൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. നമ്മൾ ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാം എന്തുമാത്രം ക്വാളിറ്റി കുറവുള്ള സാധനം അകത്ത് വെച്ചിരിക്കുന്നതെന്ന്. ഇതുകൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ പോകുന്നതിലും നല്ലത് ഇത് വെച്ചുകൊണ്ട് പോകാതിരിക്കുന്നത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ വീഴുന്നത് സെയിം അനുഭവം തന്നെ നമുക്ക് കിട്ടാൻ പോണേ. ശരിക്കും ഞെട്ടാൻ റെഡി ആയിക്കോ എന്നാവൻ പറഞ്ഞപ്പോൾ ഇത്രയും ഞെട്ടിക്കും നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. കാരണം ഇത്രയും വലിയൊരു ബ്രാൻഡിന്റെ ബൈക്കും മേടിച്ചു, ഇത് പോരാത്തതിന് ഇത് ഇഷ്ടം പോലെ സ്ക്രാച്ചും ഉണ്ട്. നമ്മുടെ ഏറ്റവും പുതിയ ഹെൽമെറ്റ് ആണ്. അവരിപ്പോ നമ്മളിപ്പോ അൺബോക്സ് ചെയ്തുള്ളൂ, ഇത് സൈഡില് ഫ്രണ്ടില് നല്ലപോലെ തന്നെ ഇഷ്ടം പോലെ സ്ക്രാച്ച് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരിത് കൂട്ടിയിട്ട് പാക്ക് ചെയ്യാൻ തോന്നുന്നു, നമ്മുടെ ഈ ഫ്രൂട്ട്സ് ഒക്കെ ലോഡ് ചെയ്യുന്ന പോലെ കൂട്ടിയിട്ട്. ഈ സംഭവമാക്കുന്ന ഈ സൈഡിലത്തെ ഈ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഐറ്റം ശരിക്കും നമ്മൾ ഈ വെള്ളം കുടിക്കുന്ന ബോട്ടിലിന് അത്രയും പോലും കട്ടിയില്ല കേട്ടോ. ശരിക്കും ഇത്രയും നല്ലൊരു പ്രീമിയം വണ്ടി മേടിച്ചിട്ട് ശരിക്കും മിനിമം ഒരു 1000 രൂപ അല്ലെങ്കിൽ 1500 രൂപയുടെ ഹെൽമെറ്റ് എങ്കിലും തരുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ, പിന്നെ പൈസയുടെ പോട്ട്, കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു ഹെൽമെറ്റ് തരുമായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഹാപ്പി ആയതിനെ. ഇത് ശരിക്കും പറഞ്ഞാൽ സ്പാർക്ക് സേഫ്റ്റി സൊല്യൂഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, സേഫ്റ്റി ഇല്ല, സൊല്യൂഷനും ഇല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ. ശരിക്കും എങ്ങനെയാണ് എത്രമാത്രം ഭയങ്കര ക്വാളിറ്റിയിൽ അവർ സാധനം തന്നിരിക്കുന്നത്. ഇത് നമ്മൾ അന്ന് മേടിച്ച ഹെൽമെറ്റ് ആയിരുന്നു. ഇതിന് ശരിക്കും പറഞ്ഞാൽ 5000 രൂപയെ അന്ന് കുറച്ചു പേര് ചോദിച്ചായിരുന്നു, 5000 രൂപയ്ക്ക് 6000 രൂപയ്ക്ക് ഹെൽമെറ്റ് എന്തിനാ മേടിക്കുന്നതെന്ന്. ഇപ്പൊ മനസ്സിലായാലും എന്തിനാ നമ്മൾ ഇത്രയും രൂപ കൊടുത്ത് ഹെൽമെറ്റ് മേടിച്ചതെന്ന്. ഇതിന്റെ അകത്തെ ക്വാളിറ്റിയും നിങ്ങൾ മറ്റേതിന്റെ അകത്തെ ക്വാളിറ്റിയും കണ്ടാൽ തന്നെ മനസ്സിലായി എത്രമാത്രം സേഫ്റ്റി ഇല്ല നമ്മൾ കാശ് മുടക്കുന്നതിന് നമുക്ക് സാധനം കിട്ടുന്നതെന്ന്. അപ്പം നിങ്ങൾ കാശ് കുറച്ച് മുടക്കിയാലും നല്ലൊരു ഹെൽമെറ്റ് മേടിച്ച് വെക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മളിപ്പം നമ്മുടെ കാരണം കൊണ്ട് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ബൈക്കിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഒന്ന് സ്കിഡ് ചെയ്യുമോ അല്ലെങ്കിൽ ചെറിയൊരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ ആ സ്പാർക്ക് എന്ന് പറയുന്ന കേട്ടിട്ടില്ലാത്ത കമ്പനിയുടെ ഹെൽമെറ്റിനൊക്കെ ഭേദം നമ്മൾ ഇതുപോലത്തെ ഒരു ഹെൽമെറ്റ് മേടിച്ച് വെക്കുന്നത്. അത്യാവശ്യം കാശ് മുടക്കി ഒരു വണ്ടി മേടിക്കുമ്പോൾ നല്ലൊരു ഹെൽമെറ്റോടെ മേടിക്കുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. സോ എല്ലാവരും നല്ലൊരു ഹെൽമെറ്റ് തന്നെ മേടിക്കാൻ നോക്കുക. അപ്പോൾ വൺസ് അഗെയിൻ നമ്മൾ വീണ്ടും ഞെട്ടിയിരിക്കുകയാണ് ഇത്രയും നല്ലൊരു ഗിഫ്റ്റ് കിട്ടിയതിൽ. ശരിക്കും പറഞ്ഞാൽ ഇത് അന്ന് ഹെൽമെറ്റ് ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വളരെയധികം നല്ലതുപോലെ പ്രതീക്ഷിച്ചായിരുന്നു. കാരണം ഇത്രയും രൂപയ്ക്ക് നമ്മൾ വണ്ടി എടുത്തതല്ലേ, അപ്പം നല്ലൊരു ഹെൽമെറ്റ് കിട്ടുമായിരിക്കും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേങ്കിലും കിട്ടിയത് ഇതാണ്. അപ്പം എന്തായാലും നമുക്കിതുകൊണ്ട് വേറെ ഗുണമൊന്നുമില്ല. വേറെ ചെറിയ വല്ല വണ്ടിയൊക്കെ ഓടിക്കുന്നവർക്ക് ജസ്റ്റ് അടുത്ത വല്ല പോകാൻ വേണ്ടി മാത്രം വെക്കുക. നല്ല സ്പീഡിലൊന്നും പോകുന്നൊരു ദൈവത്തെ വെറുതെ ഈ ഹെൽമെറ്റ് വെക്കരുത്. നിങ്ങൾക്ക് തന്നെയാണ് ഇപ്പം രണ്ട് ഹെൽമെറ്റിന് എത്രമാത്രം വ്യത്യാസമുണ്ട്, എത്രമാത്രം ക്വാളിറ്റിയിലാണ് സാധനം മേക്ക് ചെയ്തിരിക്കുന്നത്. സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ.
നമ്മുടെ ചാനലിന് തൊട്ട് ബൈക്കുമായിട്ട് റിലേറ്റഡ് എല്ലാ ന്യൂസും, അതായത് വണ്ടി ലോഞ്ച് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ മോഡൽ ഇറക്കുക അങ്ങനെയുള്ള എല്ലാ ന്യൂസും നമ്മൾ ഇതിന് തൊട്ട് ചാനലിൽ ഇടുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തേക്കുക. അപ്പൊ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി മുതൽ നമ്മുടെ ചാനലിൽ ബൈക്കുകളുമായിട്ട് റിലേറ്റഡ്പ്പെട്ട കുറച്ച് ന്യൂസുകൾ, അത് പുതിയ പുതിയ ബൈക്കിന്റെ ലോഞ്ചുകൾ, അങ്ങനെയുള്ള കുറെ വീഡിയോസ് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിട്ടുണ്ട്. സോ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തേക്കാം. എങ്കിൽ മാത്രമേ നമ്മൾ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.